ഹലോ ഫ്രണ്ട്സ്, ജികെ വേൾഡ് ആൻഡ് പിഎസ്സിയിലേക്ക് എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമി വഴി നിങ്ങൾക്ക് ജികെ വേൾഡ് ആൻഡ് പിഎസ്സിയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുവാനുള്ള ക്ലാസുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ്. SSC, RPF, കേരള PSC തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ക്ലാസുകൾ ഉപകാരപ്രദമാവുന്നതാണ്. തികച്ചും സൗജന്യമായി 40-ൽ കോഴ്സുകൾ, 300-ൽ ലെസൺസ് ലഭ്യമാകുന്നതാണ്. ഇത് ലഭിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നിങ്ങൾ അൺഅക്കാഡമി ദ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ ജിമെയിൽ ID അല്ലെങ്കിൽ ഫേസ്ബുക്ക് ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ അഷ്ന ഷാജി ASHNASHAJI ഈ ഒരു നെയിം ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ ലഭ്യമാകുന്നതാണ്. ഈ കാണുന്നതാണ് എൻ്റെ പ്രൊഫൈൽ. അപ്പോൾ പ്രൊഫൈൽ ഫോളോ ചെയ്ത ശേഷം നിങ്ങൾക്ക് ക്ലാസുകൾ തികച്ചും സൗജന്യമായി ലഭ്യമാകുന്നതാണ്. 300-ൽ ലെസൺസ്, എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമാവുന്ന ക്ലാസുകളാണ് ലഭിക്കുന്നത്. നിങ്ങൾ എനിക്ക് യൂട്യൂബിൽ തന്ന അതേ സപ്പോർട്ട് അൺഅക്കാഡമിയിലും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി ജികെ വേൾഡ് ആൻഡ് പിഎസ്സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ ക്വിസ് ആണ്. എന്തെങ്കിലും സംശയങ്ങളും സജഷൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് RPF, SSC, PSC തുടങ്ങിയ എല്ലാ കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ അൺഅക്കാഡമിയിൽ എൻ്റെ പ്രൊഫൈൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അതിലൂടെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് നിരവധി ക്ലാസുകൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ എല്ലാം PDF, നോട്ട്സും കോമ്പറ്റീഷൻ എക്സാമിനേഷനും പ്രിപ്പയർ ചെയ്യേണ്ട രീതികളെക്കുറിച്ചും എല്ലാ ഓഡിയോ ക്ലാസ്, വീഡിയോ ക്ലാസ് തുടങ്ങി എല്ലാം തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാമിൽ സൗജന്യമായി ലഭിക്കുന്നതാണ്. അപ്പോൾ ജികെ വേൾഡ് ആൻഡ് PSC എന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അംഗമാവുക. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും PDF നോട്ട്സും PPTs തുടങ്ങിയ എല്ലാ സംബന്ധമായിട്ടുള്ള നോട്ട്സും ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അൺഅക്കാഡമിയിൽ ഷാഫി ഇസ്മായിൽ എന്ന എഡ്യൂക്കേറ്ററിൻ്റെ പ്രൊഫൈൽ നിങ്ങൾ ഫോളോ ചെയ്യുക. മാത്സിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബറിലെ ഫുൾ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ അൺഅക്കാഡമിയിൽ എൻ്റെ പ്രൊഫൈലിൽ ജികെ ആൻഡ് കറണ്ട് അഫയേഴ്സ് December 22 എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസംബർ എന്ന് പറയുന്നൊരു കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തെ ഫുൾ കറണ്ട് അഫയേഴ്സും ഇമ്പോർട്ടൻറ്റ് GKs നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് എൻ്റെ പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടെലഗ്രാം ചാനൽ ജികെ വേൾഡ് ആൻഡ് PSC ജോയിൻ ചെയ്യുക. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് PDF നോട്ട്സൊക്കെ അതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഓക്കെ, എനിവേ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ അസം ഗവൺമെൻറ് ഹാസ് റീസെൻ്റ്ലി ലോഞ്ച് ക്രെഡിറ്റ് സബ്സിഡി ഇൻട്രസ്റ്റ് റിലീഫ് സ്കീം ഫോർ ഫാമേഴ്സ് ടു മാർക്ക് ദ 125th ആനിവേഴ്സറി ഓഫ് വിച്ച് ബാറ്റിൽ. അപ്പോൾ ഏത് ബാറ്റിലിൻ്റെ ആനിവേഴ്സറിയോടനുബന്ധിച്ചാണ്, 125th ആനിവേഴ്സറിയോടനുബന്ധിച്ചാണ് അസം ഗവൺമെൻറ് ഈ അടുത്തിടെ ക്രെഡിറ്റ് സബ്സിഡി ഫാർമേഴ്സിന് വേണ്ടിയിട്ട്, കർഷകർക്ക് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ബാറ്റിൽ ഓഫ് പത്രൗഘട്ട് ആണ്. ഓക്കെ, ബാറ്റിൽ ഓഫ് പത്രൗഘട്ട് ആണ്. ഓക്കെ, അപ്പോൾ 125th ആനിവേഴ്സറി ഓഫ് ബാറ്റിൽ ഓഫ് പത്രൗഘട്ടിനോട് ബന്ധപ്പെട്ടിട്ടാണ് ആസാം ഗവൺമെൻറ് ഈ അടുത്തിടെ 3 സ്കീമുകളാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അസം ഫാർമേഴ്സ് ക്രെഡിറ്റ് സബ്സിഡി സ്കീം, പിന്നീട് അസം ഫാർമേഴ്സ് ഇൻട്രസ്റ്റ് റിലീഫ് സ്കീം, അതോടൊപ്പം തന്നെ അസം ഫാർമേഴ്സ് ഇൻസെൻറ്റീവ് സ്കീം എന്നിങ്ങനെ 3 വെൽഫെയർ ഫാർമേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്റിൽ ഓഫ് എന്താണ് പത്രഘട്ട് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 28th January 1894 ഏകദേശം 140 പെസൻസിനെ, അല്ലെങ്കിൽ ഫാർമേഴ്സിനെ, പോലീസ് വെടിവെച്ച് കൊല ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു രീതിയിലൂടി അറിയാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഒരു ബാറ്റിൽ ഓഫ് പത്രഘട്ടിനെ വേറൊരു ബാറ്റിൽ ഓഫ് പത്രഘട്ടിനെ വേറൊരു നെയിമിലൂടെ അറിയുന്നത് ജാലിയൻ വാല ബാങ്ക്, അസംസ് ജാലിയൻ വാല ബാങ് എന്നും അറിയപ്പെടുന്നതാണ്. ഓക്കെ, അടുത്തത് ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ദ ന്യൂ കോച്ച് ഓഫ് ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് ടീം. ഇന്ത്യൻ വുമൻസ്
ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ച് ആരാന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ആരാണ്? ഡബ്ല്യു വി രാമനാണ്. ഡബ്ല്യു ബി രാമനാണ് ആദ്യത്തെ ഫോർമർ ഇന്ത്യൻ ഓപ്പണറാണ് ഇദ്ദേഹം. അപ്പോൾ VW V രാമനാണ് പുതിയ കോച്ച് ഓഫ് ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ചായിട്ട് അദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അസൈൻമെൻറ്റ് ടൂർ ഓഫ് ന്യൂസിലൻഡ് ആയിരുന്നു. ബിഗിനിങ് January 2019 ഓക്കെ ആദ്യത്തെ അസൈൻമെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ചേഞ്ചിങ് ഇന്ത്യ? അപ്പോൾ ഏത് ഇന്ത്യൻ പൊളിറ്റീഷ്യനാണ് ഓതർ ഓഫ് ദ ബുക്ക് ചേഞ്ചിങ് ഇന്ത്യ എന്ന ബുക്കിൻ്റെ ഓതർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് എല്ലാവരും പറയുന്നത് ഓപ്ഷൻസ് വേണ്ട, ഡയറക്റ്റ് ആൻസർ മതി എന്നാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആൻസറും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് ആണ് ചേഞ്ചിങ് ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ ഓതർ. ഓക്കെ, അപ്പോൾ ചേഞ്ചിങ് ഇന്ത്യ ഈ അടുത്തിടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് റിലീസ് ചെയ്ത്, എവിടെ വെച്ചിട്ടാണ്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. അതെ, ഈ ബുക്കിൽ കോൺഗ്രസ് ലീഡർ അദ്ദേഹത്തിൻ്റെ ജേണി എക്കണോമിസ്റ്റ് എന്നുള്ളതിൽ നിന്ന് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളതിലേക്ക് മാറിയതിനെ കുറിച്ചിട്ടുള്ള ലൈഫിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു റിവ്യൂ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ത്യൻ ഓർഗനൈസേഷൻ ഹാസ് റിലീസ്ഡ് SDG ഇന്ത്യ ഇൻഡെക്സ് ബേസ് ലൈൻ റിപ്പോർട്ട് 2018? അപ്പോൾ 2018 ബേസ് ലൈൻ റിപ്പോർട്ട് ഏത് ഇന്ത്യൻ ഓർഗനൈസേഷനാണ് SDG ഇന്ത്യ ഇൻഡെക്സ് ബേസ് ലൈൻ റിപ്പോർട്ട് 2018 റിലീസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് നീതി ആയോഗാണ്. ഓക്കെ, SDG ഇന്ത്യൻ ഇൻഡെക്സ് ബേസ് ലൈൻ റിപ്പോർട്ട് 2018 റിലീസ് ചെയ്തത് നീതി ആയോഗ്. വൈസ് ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജീവ് കുമാറാണ്. CEO ആരാണ്? അമിതാഭ് കാന്ത് ആണ്. ദെൻ UN റെസിഡന്റ് കോർഡിനേറ്റർ മിസ്റ്റർ യൂരി അഫനൈസിംഗ് ആണ് നീതി ആയോഗിൻ്റെ. ന്യൂഡൽഹിയിൽ December 21 ഇവരു ഇത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് കൺട്രി ഇസ് ദ മോസ്റ്റ് ഡെഡ്ലൈസ്ഡ് പ്ലേസ് ഫോർ ജേർണലിസ്റ്റ് ഇൻ 2018 ആസ് പെർ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഓഫ് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് RSF? അപ്പോൾ ഏത് കൺട്രിയാണ് മോസ്റ്റ് ഡെഡ്ലൈസ്ഡ് പ്ലേസ്? ജേർണലിസ്റ്റ് 2018 മോസ്റ്റ് ഡെഡ്ലൈസ്ഡ് ആയിട്ടുള്ള പ്ലേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് റിപ്പോർട്ടേഴ്സിൻ്റെ വിത്തൗട്ട് ബോർഡ് RSF പ്രകാരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, ലേറ്റസ്റ്റ് റിപ്പോർട്ട് വിത്തൗട്ട് ബോർഡേഴ്സ് RSF പ്രകാരം അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും മോസ്റ്റ് ഡെഡ്ലൈസ്ഡ് കൺട്രി ജേർണലിസം 2018 വരുന്നത്. 13 ഡെത്തും ഫോളോഡ് ബൈ സിറിയ 11 സിറിയയിലും യമനിലെ 8 രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇന്ത്യ എന്ന് പറഞ്ഞ വേൾഡിലെ 5 ജേർണലിസ്റ്റുകളുടെ മരണത്തിന് 5th പ്ലേസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ആദ്യം വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, 5 വരുന്നത് ഇന്ത്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യാസ് ലാർജസ്റ്റ് ക്യാൻസർ ഹോസ്പിറ്റൽ കം റിസർച്ച് ഫെസിലിറ്റി ഹാസ് ബീൻ ലോഞ്ച് ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്? അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാൻസർ ഹോസ്പിറ്റലും അതോടൊപ്പം റിസർച്ച് ഫെസിലിറ്റീസ് ഈ അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് ലോഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഹരിയാനയാണ്. ഓക്കെ, ഇന്ത്യയുടെ ലാർജസ്റ്റ് ക്യാൻസർ ഹോസ്പിറ്റൽ കം റിസർച്ച് ഫെസിലിറ്റി നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് NCI. ഏതാണ്? നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ അടുത്തിടെ ഓപ്പൺ ചെയ്തത്. എവിടെയാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? December 18 ഹരിയാനയിലാണ്. ഓക്കെ, ഹോസ്പിറ്റലിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടിട്ടുണ്ടായിരുന്നത് പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ആണ്. 2014 ഇത് ഫുള്ളി ഓപ്പറേഷണൽ ആയിട്ട് വരുന്നത് December 2020. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റീസെൻ്റ്ലി റിലീസ് സ്ട്രാറ്റജി ഫോർ ഇന്ത്യ അറ്റ് 75 ഡോക്യുമെൻറ്റ് ബൈ നീതി ആയോഗ് ഹാസ് കവേർഡ് ഹൗ മെനി ക്രൂഷ്യൽ ഏരിയാസ് ടു മേക്ക് ഇന്ത്യ
$4 trillion economy by 2022. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഈ അടുത്തിടെ റിലീസ് ചെയ്ത ഒരു പുതിയ സ്ട്രാറ്റജി 75 ഡോക്യുമെൻ്റ് ആണ്, നീതി ആയോഗ് ആണ്. അപ്പോൾ എത്രമാത്രം ക്രൂഷ്യൽ ഏരിയാസ് ആണ് അത് കവർ ചെയ്തിട്ടുള്ളത്? $4 trillion എക്കണോമി 2022 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് 44 ആണ്. അപ്പോൾ 41 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ നീതി ആയോഗിൻ്റെ അടുത്തിടെ റിലീസ് ചെയ്തൊരു നാഷണൽ സ്ട്രാറ്റജി ഫോർ ഇന്ത്യ 75 എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. അതെന്ന് പറയുന്നത് ഒരു എയിം ഗ്രോത്ത് ടു 9 to 10 ആൻഡ് മേക്ക് കൺട്രി $4 trillion എക്കണോമി 2022-2023 ഇന്ത്യയുടെ ഗ്രോത്തിൻ്റെ 9 to 10% വരെ ഇംപ്രൂവ് ചെയ്യാനും കൺട്രിയുടെ എക്കണോമി $4 trillion ആക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു 41 ചാപ്റ്റേഴ്സ് ആണ് ഈ ഡോക്യുമെൻറ്റിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഇതിൽ പ്രധാനമായിട്ടും 4 sections വരുന്നത് ഡ്രൈവേഴ്സിനെ കുറിച്ചിട്ടും കൺട്രിയുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചിട്ടും പിന്നീട് ഗവർണൻസിനെ കുറിച്ചിട്ടും ഇൻക്ലൂഷനെ കുറിച്ചിട്ടും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, അണ്ടർ ഏഷ്യാറ്റിക് ലയൺ കൺസർവേഷൻ പ്രോജക്റ്റ് വാട്ട് ഈസ് ദ കോൺട്രിബ്യൂട്ടിംഗ് റേഷ്യോ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്? ഏഷ്യാറ്റിക് ലയൺ കൺസർവേഷൻ പ്രോജക്റ്റിൻ്റെ കീഴിൽ നമുക്ക് കോൺട്രിബ്യൂട്ടിംഗ് എന്താണ് കോൺട്രിബ്യൂട്ടിംഗ് റേഷ്യോ സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 60:40 ആണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അടുത്തിടെ ഏഷ്യാറ്റിക് ലയൺ കൺസർവേഷൻ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനും കൺസർവേഷനും ഓഫ് വേൾഡിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഫ്രീ പോപ്പുലേഷൻ ഏഷ്യാറ്റിക് ലയണിൻ്റെയും എക്കോസിസ്റ്റത്തെ കുറിച്ച് കൺസർവേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രോജക്റ്റിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് 3 years ആണ് വരുന്നത്. എമൗണ്ട് വരുന്നത് 97,084 lakh ആണ്. 97,084 lakhs ആണ് സെൻട്രൽ സ്പോൺസർ സ്കീം. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി 60:40 എന്ന രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ദ ന്യൂ ഇന്ത്യൻ അംബാസിഡർ ടു US? എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം US പുതിയ ഇന്ത്യൻ അംബാസിഡർ ആരാന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻസർ എന്താണ്? ആൻസർ വരുന്നത് ഹർഷ് വർദ്ധൻ ശൃംഗ്ലയാണ്. ഓക്കെ, ഹർഷ് വർദ്ധൻ ശൃംഗ്ലയാണ് പുതുതായിട്ട് ഇന്ത്യൻ അംബാസിഡർ ടു US പുതിയ ഇന്ത്യൻ അംബാസിഡർ. ഓക്കെ, അപ്പോൾ ഹർഷ് വർദ്ധൻ സിംഗ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇന്ത്യൻ ഫോറിൻ സർവീസ് ഡിപ്ലോമാറ്റ് ആണ്. അദ്ദേഹമാണ് പുതുതായിട്ട് അംബാസിഡർ ഓഫ് ഇന്ത്യ ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രസൻ്റ്ലി ശൃംഗ്ല എന്ന് പറയുന്ന വ്യക്തി ഹൈ കമ്മീഷണറാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശിൻ്റെ. ആരാണ്? കമ്മീഷണറാണ്. ഓക്കെ, ഹൈ കമ്മീഷണറാണ്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബിൽ 2018, who among the following will appoint the chief commissioner of central consumer protection authority? അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് പ്രകാരം 2018 ആരാണ് ചീഫ് കമ്മീഷണർ ഓഫ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബിൽ 2018 ഈ അടുത്തിടെ റീസെൻ്റ്ലി പാസ് ലോക്സഭയിൽ. റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സും അതോടൊപ്പം പ്രൊവൈഡ് മെക്കാനിസം റീ അഡ്രസ്സൽ ഓഫ് കംപ്ലയിൻസും റിഗാർഡിംഗ് ഡിഫെക്ട്സ് ഒക്കെ ഗുഡ്സിൻ്റെയും അവർ വാങ്ങിക്കുന്ന ഗുഡ്സിൻ്റെയും ഒക്കെ കൺസ്യൂമേഴ്സിന് മാക്സിമം പ്രൊട്ടക്ഷൻ നൽകാവുന്നൊരു എയിമോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഓക്കെ,
ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ക്വിസ് ആണ്. ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ഓൺ ദ ഡേറ്റ് വരുന്നത് December 22nd. ഇതിൻ്റെ ഫുൾ കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ഫുൾ ലെസൺസും നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈലിൽ ലഭ്യമാകുന്നതാണ്. ഒരെണ്ണം മാത്രം കാണാതിരിക്കുക, ഫുള്ളും കാണുക, ഫുൾ ക്ലാസ്സുകൾ കാണുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ മാത്സിനും ക്വറീസിനും നിങ്ങളുടെ മെസ്സേജസിനും ഒക്കെ ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.